മയക്കുമരുന്ന് വഴി ബന്ധപ്പെട്ട് ബിസിലി എന്ന് പറഞ്ഞ ഒരു പയ്യൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചപ്പോഴാണ് നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഡാൻസാമിന്റെ ഒക്കെ ഉപയോഗം പോലീസ് ഒരു പ്രിവെന്റീവ് മെഷേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഡാൻസാവ് രൂപീകരിച്ചിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ വിൽപ്പന തടയാനായിട്ടും അത് ഉപയോഗിക്കുന്ന ഒരു എണ്ണം കുറയ്ക്കാനും പോലീസ് നല്ല ഉദ്ദേശത്തോടെയാണ്. പക്ഷേ അങ്ങനെ പിടിച്ചെടുത്ത 5 പേരിന്റെ ഒരാള് പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു. അപ്പൊ അത് ആ അവിടുത്തെ സബ് ഇൻസ്പെക്ടറും മറ്റൊരു പോലീസ് സ്റ്റേഷൻ ഉള്ളവരെ എടുത്ത് ഇങ്ങനെ ഒരു കേസ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ അവരുടെ കസ്റ്റഡി കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പം ആ ആള് മരിച്ചിരിക്കുന്നു ഒരാള്. അതാണ് അതിപ്പോ സി ബി ഐ ഏറ്റെടുത്തിരിക്കുന്നു ആ കേസ്. 4 പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് സുജിതാസിനെ ചോദ്യം ചെയ്യും. അതിനകത്ത് സുജിതാസും അവരുടെ യുവരത്തിയും സർക്കിളും ഒക്കെ ആ കേസിനകത്ത് ഉൾപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ അത് സി ബി ഐക്ക് കൊടുത്ത നല്ല കാര്യം. കാരണം അവർ നോക്കാതെ സി ബി ഐ കാര്യത്തിൽ നടപടി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സുജിതാസിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞു. 4 പോലീസുകാരുടെ ആ സ്റ്റാഫിലുള്ളവർ മാത്രം പ്രതിയാക്കിയാണ് ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ആൾക്കാരെ സുജിതാൽ ഉൾപ്പെടെയുള്ള കാരണം ഡാൻസാപ്പിന്റെ കൺട്രോൾ മുഴുവൻ എത്തിക്കാം. അതേതന്നെ ആളുകളോട് മാത്രമേ അങ്ങനെ ആ കാര്യങ്ങളിലേക്ക് നീങ്ങാറുള്ളൂ. അവിടെ മലപ്പുറം SIയെ വിക്ടിമൈസ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ആ കാര്യം വിളിച്ചു പറഞ്ഞു സംസാരം അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. കാരണം അയാളെ കൊണ്ട് ഏൽപ്പിച്ച സമയത്ത് അവശനായിരുന്നു ജിത്രി എന്ന് പറഞ്ഞ അപ്പയ്യ. അയാളുടെ വയറ്റിലെങ്ങാണ്ട് ഒരു പാക്കറ്റ് നിറയെ പ്ലാസ്റ്റിക് പാക്കറ്റിനകത്ത് ഡ്രഗ്സ് കിടക്കുന്നു എന്നും പറയുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടത്തിൽ അത് വെളിവായിട്ടുണ്ട്. ഇവരെ എവിടുന്നോ തപ്പിയെടുത്ത് സുജിത്ദാസും മറ്റുള്ളവരെടുത്ത് മർദ്ദിച്ച് അവരെ ലോക്കൽ പോലീസ് SIയെ ഏൽപ്പിച്ചപ്പം അവരെ മർദ്ദനം കൊണ്ടല്ലാതെ ഇവരെ കസ്റ്റഡി ചെയ്യിപ്പിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ കുഴഞ്ഞുകൊണ്ട് ഭരിക്കുകയാണ്. എന്നാൽ അതിന്റെ യഥാർത്ഥത്തിലേക്ക് അതിനകത്ത് ഉൾപ്പെട്ടവരെ ആരായിരിക്കും, SIയായിരിക്കും, ആരായിരിക്കും കസ്റ്റഡിയിൽ എത്തിയതിൽ ഉൾപ്പെട്ടവരെ കൃത്യമായിട്ട് മാത്രം ഒഴിയാക്കുക. നിരപരാധികളായ പോലീസുകാരെ അതിനകത്ത് നിന്ന് ഒഴിവാക്കണം. അവിടുത്തെ ലോക്കൽ SI മലപ്പുറം SI അവിടുത്തെ ഒരു കോൺസ്റ്റബിളും എൻട്രിയും ഒക്കെ അതിനകത്ത് പ്രതിയാകാൻ പോയി അതിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. CBI അന്വേഷണത്തിൽ അവരെ ഒഴിവാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കി. യഥാർത്ഥ പ്രതികൾ ഇനിയേ വരുള്ളൂ. അതിനകത്ത് തീർച്ചയായിട്ടും ശുചിക്കാത്ത പ്രതിയാവും. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഐ പി എസ് കിട്ടി വന്ന ആൾക്കാർ കാണിക്കുന്നത്? പണത്തിനോടത്തുള്ള ദ്വരയായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ എന്നും കേട്ടിട്ടില്ല പോലീസ് സ്റ്റേഷനിലെ ഇരുന്ന് ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടുവന്നിട്ട് സ്വർണം ഇതിനകത്ത് മാറ്റി പറഞ്ഞു ഇതെല്ലാം മാറ്റി കൂടി അതിലെ അതിന് 200 പീസ് കളഞ്ഞ് ഒറിജിനൽ സ്വർണ്ണമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതൊക്കെ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളാണ് അത് ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട്. 100 156 കേസുകൾ എങ്ങാണ്ട് അവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറിച്ച് സ്വർണം ഇതൊന്നും പോലീസിൽ പറഞ്ഞിരിക്കുന്ന ജോലിയല്ല. പോലീസ് അത് അവരെ അറസ്റ്റ് ചെയ്ത് സ്വർണം പിടിച്ചെടുത്തില്ല. അത് കോടതിയിൽ ആഗ്രഹിക്കുക. അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അതുകൊണ്ടെന്നൊക്കെ പോലീസിന്റെ തൊണ്ടി സാധനത്തിന് മാറ്റം വരുത്താൻ പാടില്ലല്ലോ. തൊണ്ടി സാധനം അതേപടി കോടതിയിൽ എന്നാലും അതിന് തൊണ്ടിയാവുള്ളൂ. പക്ഷെ ഇവിടെ അതിന്റെ രൂപഭേദം വരുത്തി അതിന്റെ ഒറിജിനൽ സ്വർണ്ണമാക്കി മാറ്റുന്നപ്പം അതിനകത്ത് തീർച്ചയായിട്ടും ആ സ്വർണ്ണപ്പണിക്കാരൻ അതിനകത്ത് ഇത് ഈ പ്രൊസീജിയർ നടപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും സാമ്പത്തിക നേട്ടം ഉണ്ട്. അല്ലാതെ ഞാൻ ചെയ്യുന്ന അതിനൊക്കെ പോകുന്നു. അങ്ങനെ സാധാരണ ഞാൻ കേട്ടിട്ടുകൂടി. ഇത് ആദ്യമായിട്ടാണ് കേട്ടത്. അപ്പം ഇവരുടെ ഉദ്ദേശം ദുരുദ്ദേശമുണ്ട്. അവരൊക്കെ പണസമ്പാദനത്തിനുള്ള മാർഗമായി പോലീസില് ഉപയോഗിക്കുന്നു. നിരപരാധികളെ കേസിനകത്ത് തിരുത്തുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങൾ CBI അതിന്റെ കൃത്യമായ രീതിയിൽ ആ ആൾക്കാരെ പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ കണക്കാക്കി.